നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് ശനിയാഴ്ച മോചിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന ബന്ദികളുടെ രണ്ടാമത്തെ പട്ടിക ലഭിച്ചതായി വെള്ളിയാഴ്ച വൈകി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലിസ്റ്റ് അധികൃതർ അവലോകനം ചെയ്തതായും ബന്ദികളുടെ കുടുംബങ്ങളെ അറിയിച്ചതായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ഇസ്രയേലി ചാനൽ 12 പ്രകാരം 13 ബന്ദികളെ ശനിയാഴ്ച മോചിപ്പിക്കും. 4 ദിവസത്തെ യുദ്ധവിരാമത്തിന്റെ ആദ്യ ദിവസമായ വെള്ളിയാഴ്ച ഇസ്രയേലി ജയിലുകളിൽ നിന്ന് 39 പലസ്തീനികളെ ഇസ്രയേലും ഹമാസ് 24 ഇസ്രയേലികളെയും വിദേശികളെയും മാറ്റിയിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള 13 ഇസ്രയേലി പൗരന്മാരും 10 തായ്ലൻഡ് പൗരന്മാരെയും 1 ഫിലിപ്പീൻസ് പൗരനെയുമാണ് മോചിപ്പിച്ചതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി പറഞ്ഞു. റെഡ് ക്രോസിനാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത്. ഇസ്രയേൽ ഹമാസ് കരാർ പ്രകാരം ബന്ദികളെ 4 ദിവസത്തിനുള്ളിൽ ബാച്ചുകളായി മോചിപ്പിക്കുമെന്നാണ് പറയുന്നത്. റഫ അതിർത്തി വഴി ഈജിപ്തിലേക്കാണ് ഇസ്രയേൽ പൗരന്മാരെ എത്തിച്ചത്. ഇതിനുശേഷമാണ് ഇവരെ ഇസ്രയേൽ സൈന്യത്തിന് കൈമാറിയത്. വിട്ടയക്കപ്പെട്ടവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ ശേഷം വീടുകളിലേക്ക് തിരികെ എത്തിക്കുമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. 4 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി 50 ബന്ദികളെ വിട്ടയക്കണമെന്നാണ് കരാറിൽ പറയുന്നത്. ഇതിന്റെ ഭാഗമായാണ് രണ്ടാം ലിസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതേസമയം തായ് ഫിലിപ്പീൻസ് പൗരന്മാരെ മോചിപ്പിച്ചത് ഇസ്രയേൽ ഹമാസ് കരാറിന്റെ ഭാഗമായിട്ടല്ല എന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി പറഞ്ഞു. ഈജിപ്ത് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവരെ മോചിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. ബന്ദികളെ തിരികെ എത്തിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ IDF പൂർത്തിയാക്കിയിട്ടുണ്ട്. 7 ഒക്ടോബർ പലസ്തീൻ സംഘം അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് കുറഞ്ഞത് 239 ഇസ്രയേലികളെയെങ്കിലും ഹമാസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ കണക്കാക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് ഗാസ മുനമ്പിനെതിരെ ഇസ്രയേൽ വൻ സൈനിക ക്യാമ്പയിനാണ് ആരംഭിച്ചിരുന്നത്. 6,150 കുട്ടികളും 4,000 സ്ത്രീകളും ഉൾപ്പെടെ 14,854 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി എൻക്ലേവിലെ ആരോഗ്യ അധികാരികൾ അറിയിച്ചു. ഔദ്യോഗിക ഇസ്രയേലി മരണസംഖ്യ 1,200. ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിലെ 4 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് പിന്നാലെ ബന്ദികളുടെ മോചനത്തിൽ പ്രതികരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ജോ ബൈഡനും എത്തിയിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണെന്നും താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടി നീട്ടാൻ അവസരമുണ്ടെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. ഇസ്രയേലിലും ഗാസയിലും സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ജോ ബൈഡൻ അറിയിച്ചു. ഇതേസമയം 4 ദിവസം കഴിഞ്ഞാൽ ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് ഇരുപക്ഷത്തിന്റെയും നിലപാട്. എന്നാൽ പ്രതിദിനം 10 പേർ എന്ന കണക്കിൽ കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുകയാണെങ്കിൽ വെടിനിർത്തൽ നീട്ടാമെന്ന് ഇസ്രയേലും സമ്മതിച്ചിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.